ഭാരതം എന്നും എന്നും സ്ത്രീകളെ സ്ത്രീ ചൈതന്യത്തെ ആരാധിച്ചിരുന്ന പൂജിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതമാതാവ് എന്ന സങ്കല്പം ഗോമാതാവ് എന്ന സങ്കല്പം ഗംഗാ മാതാവ് എന്ന സങ്കല്പം പ്രകൃതി മാതാവ് എന്ന സങ്കല്പം എല്ലാത്തിലും സ്ത്രീ ചൈതന്യത്തെയാണ് ഭഗവത്ഗീതയിൽ എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ ശ്രീ വിജയം ഭൂതി ധ്രുവ നീതിർ മതിർ മമ ബുദ്ധിയായാലും നീതിയായാലും നിശ്ചയദാർഢ്യമായാലും അതുപോലെ ഐശ്വര്യമായാലും വിജയമായാലും സ്ത്രൈണഭാവത്തിലാണ് വിവരിക്കാറുള്ളത് സ്ത്രീ ചൈതന്യത്തെയാണ് നമ്മൾ വിവരിക്കാറുള്ളത് ഗൃഹലക്ഷ്മി എന്ന പദമാണ് വീട് പാലികാച്ചലുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത് സ്ത്രീകളാണ് വീട്ടിലെ ഗൃഹനായികയാണ് ആദികാവ്യമായ രാമായണം രാമായണത്തിൽ സീതയും കൈകേയിയും മന്ദരയും ഇല്ലെങ്കിൽ 24,000 ശ്ലോകങ്ങളുള്ള രാമായണമില്ല വാൽമീകി മഹർഷിയുണ്ട് രാമനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പക്ഷേ സീതാദേവി അതേപോലെ തന്നെ കൈകേയി മന്ദര അവർ മൂന്നുമാണ് രാമായണം ഉണ്ടാക്കിയവർ ദ്രൗപദിയും ഗാന്ധാരിയും കുന്തിയുമാണ് മഹാഭാരതത്തിൻ്റെ സൃഷ്ടികർത്താക്കൾ എഴുതിയത് 125,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം എഴുതിയത് വേദവ്യാസനാണെങ്കിലും നമ്മളുടെ ചരിത്രമെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് ഈവൻ മനുസ്മൃതി ഇന്നലെയോ മിനിങ്ങാന്നോ തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പറയുന്നത് കേട്ടു മനുസ്മൃതി കത്തിക്കണമെന്ന് ഇവിടെ കെ ആർ ഗൗരിയമ്മയും അത് കത്തിച്ചു എന്താണാവോ മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പിതാ രക്ഷതി കൗമാരേ അർത്ഥം ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ നോക്കാം ഒരു പെൺകുട്ടിയെ പിതാവാണ് ചെറുപ്പത്തിൽ സംരക്ഷിക്കേണ്ടത് പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ ഭർത്താവാണ് യൗവനത്തിൽ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് പുത്രോ രക്ഷതി വാർദ്ധക്യെ പുത്രന്മാരാണ് ഒരു സ്ത്രീയെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കേണ്ടത് ന സ്ത്രീ സ്വതന്ത്രമർഹതി സ്വയം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടാവരുത് കാരണം അത്രയും അധികം ജീവിതം അവരുടെ ത്യാഗപൂർണമാണ് അല്ലാതെ ഇന്ന് ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം ആണുങ്ങളുടെ മടിയിൽ കയറി ഇരിക്കാനോ അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ഡൈവോഴ്സ് ചെയ്ത് വീണ്ടും 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 കെട്ടാനോ ഉള്ളതാണെങ്കിൽ അതാണ് നല്ലതെങ്കിൽ വെരി ഗുഡ് അത് ഫോളോ ചെയ്യേണ്ടവർക്ക് അത് ഫോളോ ചെയ്യാമല്ലോ ഇതേ മനുസ്മൃതിയിൽ അടുത്ത വരി പറയുന്നു എത്ര നാര്യസ്തു പൂജ്യം ദേ രമന്തേ തത്ര ദേവതാഹ സ്ത്രീകൾ എവിടെയാണോ പൂജിക്കപ്പെടുന്നത് ആരാധിക്കപ്പെടുന്നത് അവിടെ ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു ആനന്ദിക്കുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ നെഹ്റുവും ഗാന്ധിജിയൊക്കെ നമ്മുടെ നാടിനെ കുറിച്ച് അവഹേളിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞു കൊടുത്ത് നമ്മൾ അടിമകളാണ് ഇംഗ്ലീഷുകാർ പറയുന്നതും ഇവിടെയുള്ള ബുദ്ധിജീവികൾ പറയുന്നതും മതക്കച്ചവടക്കാർ പറയുന്നതും തീവ്രവാദികൾ പറയുന്നതുമാണ് ഇവിടെയുള്ള ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് വായിച്ചോ മറിച്ചോ നോക്കാനുള്ള ചങ്കൂറ്റം പോലും കാണിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള മനസ്സുപോലും കാണിക്കാതെ നമ്മുടെ നാടിനെ അവഹേളിക്കുക ഭാരതം സ്ത്രീകളെ ആരാധിക്കുന്നു എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീകളെ കാണുന്നത് നോക്കുക വയലായിട്ടോ കൃഷിയിടമായിട്ടോ പെറ്റുപെരുകാനുള്ളത് ബാക്കിയുള്ളതൊക്കെ അവർ കാണിക്കുന്നുണ്ട് താലിബാനിൽ എന്താ കാണുന്നത് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പർദ്ദയിട്ടുകൊണ്ട് അവരെന്താ കാണിക്കുന്നത് ഇതെല്ലാം നമുക്കറിയാം ഹിജാബിൻ്റെ പേരിൽ നടക്കുന്നതെല്ലാം ക്രിസ്ത്യാനികൾ കന്യാസ്ത്രീകളുടെ പേരിൽ യേശുക്രിസ്തുവിന് മണവാട്ടിയൊന്നും ഇല്ല അപ്പം പിന്നെ എന്തിനാണാവോ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത് വേറെ പലർക്കും മണവാട്ടികളാവാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ദൈവം അവയെ ശപിച്ചു നീ പുരുഷൻ്റെ അടിമയായി തന്നെ ജീവിക്കണം നൊന്തു പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് ശപിച്ചു കാരണം ആ അവ ആദത്തിന് ജ്ഞാനക്കനി തിന്നാനുള്ള നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തു എന്നിട്ട് ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പം യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഏതാണ്ട് എല്ലാവർക്കും അറിയാം വേറെ ആരുടെയും നോക്കണ്ട ക്രിസ്ത്യാനിയായിട്ടുള്ള മറുനാടൻ സ്കറിയ എങ്ങനെയാണ് സ്ത്രീകളോട് ഈ അച്ഛന്മാരും ബിഷപ്പുമാരും പെരുമാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രം വായിച്ചാൽ മതി പക്ഷേ ഹിന്ദുധർമ്മത്തിൽ അതല്ല ഹിന്ദുധർമ്മത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ ഹിന്ദുക്കൾ നല്ലോണം അറിയാം
അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇല്ലാത്ത കെട്ടുകഥ പറഞ്ഞുകൊണ്ട് പലതും ഉണ്ടാക്കാറുണ്ട്. അവനവൻ്റെ ശരീരം മുഴുവനും മന്ദാണ്, ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും. പക്ഷെ ഒരു മന്ദും ഇല്ലാത്ത ഹിന്ദുവിനെ മന്ദാന്ന് നേരത്തെ അങ്ങോട്ട് വിളിച്ചാൽ മുൻകൂർ ജാമ്യമായല്ലോ. അഥവാ സ്ത്രീകളെ ഏതെങ്കിലും വിധത്തിൽ നരകയാതന അനുഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കളാണ്, അതവരുടെ ജീവിതത്തിൻ്റെ രക്തത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ലെനിൻ ലൈംഗിക രോഗം വന്ന് ചത്തത്. ലൈംഗിക രോഗം വന്നിട്ടാണ് ലെനിൻ ചത്തത്, അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചത്തത് അങ്ങനെയാണ്. ഏതായാലും ഭാരതത്തിൽ സ്ത്രീകൾക്കുള്ള മഹത്വം ഒരു പുസ്തകം പോലും അത്ര ഗംഭീരമാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് എന്ന സങ്കല്പത്തിൽ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതി ഇല്ലെങ്കിൽ ബ്രഹ്മാവിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശിവശക്തിയായുക്തോ എന്നാണ് ശങ്കരാചാര്യർ ശിവനെ പറയുന്നത്. ശക്തിയോടുകൂടിയ ശിവൻ, ശക്തിയില്ലാത്ത ശിവം അത് ശവമാണ്. വള്ളി ദേവി അത്ര ഗംഭീരമാണ്. ശിവൻ്റെ കൂടത്തിൽ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീ ഇല്ലാത്ത പുരുഷനില്ല, പുരുഷനില്ലാത്ത സ്ത്രീയില്ല. രണ്ടും പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. അതുപോലെ തന്നെയാണ് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ. വിഷ്ണുവിനെ അറിയപ്പെടുന്നത് ലക്ഷ്മി നാരായണൻ എന്നാണ്. സ്ത്രീയുടെ പേരാണ് ആദ്യം. ഗൗരി ശങ്കർ എന്നാണ് സ്ത്രീയുടെ പേരാണ് ആദ്യം. സരസ്വതി ബ്രഹ്മാവിന് പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. സീതാരാമൻ എന്നറിയപ്പെടുന്നത്, രാധാകൃഷ്ണൻ എന്നറിയപ്പെടുന്നത് സ്ത്രീയുടെ പേരാണ് ആദ്യം. ഇന്നത്തെ മാതിരിയല്ല, ഇന്നത്തെ പേര് സ്ത്രീയുടെ പേരാദ്യം, പിന്നെ പുരുഷൻ്റെ പേര് വന്നാൽ അത് സ്ത്രീയുടെ പേരാണ്. ഭാരതത്തിൽ പണ്ടങ്ങനെയല്ല. സ്ത്രീയുടെ സീതാരാമൻ എന്ന് പറഞ്ഞാൽ അത് രാമൻ്റെ പേരാണ്. ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ നാരായണൻ്റെ പേരാണ്. ഗൗരി ശങ്കർ എന്ന് പറഞ്ഞാൽ ശങ്കറിൻ്റെ പേരാണ്. എല്ലാം നമുക്കറിയാൻ സാധിക്കും ഭാരതീയ സ്ത്രീകളുടെ മഹത്വം എത്രയുണ്ടെന്നാണ്. 44,000 ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പുതിയതായിട്ട് വന്നതും റിനോവേറ്റ് ചെയ്തതും ഉൾപ്പെടെ അതിൽ 22,000 ക്ഷേത്രങ്ങൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളതാണ്. ചേർത്തല കാർത്യായനി ക്ഷേത്രം, ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, ആറ്റുകാൽ ഇന്ന് ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എത്ര ഫേമസ് ആയിട്ടുള്ളതാണ് നോക്കുക. എല്ലായിടത്തും ഓരോ ജില്ലയിലും നോക്കുക, അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീ ചൈതന്യമുള്ള ക്ഷേത്രങ്ങൾ. ഇത് ഭാരതത്തിലെ ത്രിമൂർത്തികളെക്കാൾ ശക്തി ത്രിശക്തികൾക്കാണ്. അങ്ങനെയാണ് സ്ത്രീകൾ ഭാരതത്തിൽ ആരും. ഓരോ മുസ്ലിമിനോടും ക്രിസ്ത്യാനികളോടും ദുരന്ത ജന്മങ്ങളായ കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുക്കളോടും ഇത് പറയണം, മുക്കാലികളോടും ഇത് പറയണം. കാരണം നമുക്ക് നമ്മളുടെ പൈതൃകത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനുള്ളതാണ്. അങ്ങനെയാണ് രാമനവമി 9 ദിവസമാണ് ആഘോഷം, ജന്മാഷ്ടമി 8 ദിവസമാണ്, ശ്രീകൃഷ്ണൻ്റെ അഷ്ടമി 8 ദിവസം, രാമനവമി 9 ദിവസം. പക്ഷേ ദുർഗാദേവിക്ക് വിജയദശമിയാണ്, 10 ദിവസമാണ് ആരാധന ഇന്ന് ആരംഭിക്കുന്നു. എങ്ങനെയാണ് മഹാവിഷ്ണുവിന് 10 അവതാരങ്ങളുള്ളത്, അതേപോലെ മഹാലക്ഷ്മിക്കും 10 അവതാരങ്ങളുണ്ട്. വിഷ്ണു സഹസ്രനാമം വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ലളിതാ സഹസ്രനാമം ദേവികളെ കുറിച്ച് പറയുന്നു. വിഷ്ണു സഹസ്രനാമം പുരുഷനാണെങ്കിൽ ലളിതാ സഹസ്രനാമം സ്ത്രീക്കാണ്. പുരുഷ സൂക്തം പുരുഷനാണെങ്കിൽ ശ്രീ സൂക്തം സ്ത്രീകളെ കുറിച്ചാണ്. ഹിരണ്യവർണ്ണാം ഹരണീം സുവർണ രജത സ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മാമഹ തുടങ്ങുന്നു. വേദമന്ത്രങ്ങൾ തന്നെ 209 ഋഷിമാരാണ് വേദമന്ത്രങ്ങൾ എഴുതിയത്. അതിൽ 37 വ്യക്തികൾ സ്ത്രീകളാണ്. 37 സ്ത്രീകളാണ് വേദമന്ത്രങ്ങൾ എഴുതിയവരുടെ കൂട്ടത്തിലുള്ളത്. അങ്ങനെ വിജയദശമി ആഘോഷിക്കുമ്പോൾ, ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കടകളിൽ ആയുധപൂജ വേണം, പുസ്തകപൂജ വേണം, വിദ്യാരംഭം നടത്തണം നിർബന്ധമായിട്ടും. കടകളിലോ ഷോപ്പുകളിലോ എവിടെയായാലും നിങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്റർ ആയാലും ശരി, സിറോക്സ് സെൻറ്റർ ആയാലും ശരി, പൂജ നടത്തണം. ഒരു മാല ഇട്ടിട്ട് ഒരു പൂജ, ഒരു ദീപാരാധന സാധിക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ മാലയും പൂജയും. ആയുധപൂജ നിർബന്ധമായിട്ട് നടത്തണം, പുസ്തകപൂജ നിർബന്ധമായിട്ട് നടത്തണം, വിദ്യാരംഭം നിർബന്ധമായിട്ട് നടത്തണം. നമ്മളുടെ പൈതൃകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള നമ്മുടെ പൈതൃകമാണ്. കേക്ക് മുറിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ആരുടെയെങ്കിലും വായിൽ തിരികെയല്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നെയല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തം വീഞ്ഞായിട്ട് കുടിക്കുന്ന പ്രാകൃതമായിട്ടുള്ള ആരാധനയല്ല. നമുക്ക് ഉപജീവനം മാർഗം തരുന്ന എല്ലാത്തിനെയും ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം,
പഞ്ചമം സ്കന്ദമാദേതി ഷഷ്ടം കാർത്യായനീതിജ സപ്തമം കാളരാത്രിച സപ്തമം കാളരാത്രിച മഹാഗൗരീതി ചാഷ്ടമം നവമം സിദ്ധിദാത്രിച നവദുർഗാ പ്രകീർത്തിത ഒൻപത് ദുർഗകളാണ് നവദുർഗാ പ്രകീർത്തിത പത്താം തീയതി മഹാലക്ഷ്മി സരസ്വതി പാർവതിയും ചേർന്ന വിദ്യാരംഭ ദിവസവും കൂടി. ഇതാണ് ഹിന്ദുവിൻ്റെ പൈതൃകം. ഈ പൈതൃകം തല ഉയർത്തി നിന്ന് ലോകത്തെ അറിയിക്കണം. നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ധർമ്മത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. നമ്മുടെ ധർമ്മത്തിൽ നമ്മുടെ പൂർവികർക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. അവർ പെർഫെക്റ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. മതപരിവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ട ക്രിസ്ത്യാനികളും ജിഹാദിനും തീവ്രവാദത്തിനും വിഗ്രഹാരാധനയെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മുസ്ലിങ്ങളും വോട്ടും അധികാരവും വേണ്ടിയിട്ട് മതഭ്രാന്ത് പോലെ പിടിച്ച കമ്മ്യൂണിസ്റ്റ് ബുദ്ധി ജീവികൾക്കും സാംസ്കാരിക നായകന്മാർക്കും തലയ്ക്ക് വെളിവില്ലാതെ അച്ഛനമ്മമാരെ ജനിപ്പിച്ചു വിട്ട കമ്മ്യൂണിസ്റ്റുകാർക്കും അവർക്ക് ഈ നാടിൻ്റെ പൈതൃകത്തോട് പുച്ഛവും അവഹേളനവും ഉള്ളു. ഏതായാലും മാറ്റേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മം വളരുമ്പോൾ നമ്മളെപ്പോലെയുള്ളവരാണ് അവതാരങ്ങളായി പ്രവർത്തിക്കേണ്ടത്. അതിന് നമ്മളുടെ മുമ്പിൽ സോഷ്യൽ മീഡിയയുണ്ട്. പരമാവധി ഉപയോഗിക്കുക, പ്രവർത്തിക്കുക. പ്രണാമം, നമസ്കാരം. ആയുധ പൂജ നടത്തണം, പുസ്തക പൂജ നടത്തണം. ഒന്നും സാധിച്ചില്ലെങ്കിൽ പൂജാമുറിയിൽ ആ പുസ്തകവും ആയുധവും വെച്ച് വീട്ടിലുള്ള പൂക്കൾ അതിലിടുക. ഇപ്രാവശ്യം ഓണം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. 10, 20, 30 ലോറി പൂക്കളാണ് തമിഴ്നാട്ടിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് മാത്രം വന്നത്. അത്രയൊന്നും വേണ്ടല്ലോ. കുറച്ച് തുളസിയോ മന്ദാരമോ ചെത്തിയോ എന്താ നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അത് ആയുധ പൂജ നടത്താനും അത് പുസ്തക പൂജ നടത്താനും വിദ്യാരംഭം നടത്താനും ചെറിയ കാര്യമാണ്, സിംപിൾ. ഏതെങ്കിലും ദേവീക്ഷേത്രത്തിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോവുക. മാറ്റണം. ഹിന്ദു ധർമ്മത്തിൻ്റെ അലസ്യം മാറ്റിയിട്ട്, അലസത മാറ്റിയിട്ട് ചങ്കൂറ്റത്തോടുകൂടി മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. ഇന്ന് ലോക ഹിന്ദുക്കൾക്ക് ഒരു രക്ഷാകേന്ദ്രമുണ്ട്. ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി നമുക്കൊരു തറവാടുണ്ട് ഹിന്ദുക്കൾക്ക്. ആ തറവാടാണ് ഭാരതം. ഏത് തിന്മ നിറഞ്ഞ ദുഷ്ടശക്തികൾ ഇതിനകത്തുണ്ടായാലും പുറത്തുണ്ടായാലും ചങ്കൂറ്റത്തോടുകൂടി പച്ചയ്ക്ക് ജയശങ്കർ ഇന്നലെ UNO പറഞ്ഞ മാതിരി പറയാൻ ചങ്കൂറ്റമുള്ളവരുണ്ട്. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ അങ്ങോട്ട് കയറി മാന്തും എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ശക്തി ഇന്ന് നമുക്കുണ്ട്. പ്രണാമം. നമ്മുടെ നവരാത്രി ആഘോഷത്തിൻ്റെ ആരംഭത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പ്രകൃതിയുടെയും എല്ലാ ചൈതന്യത്തിൻ്റെയും മഹാമായാ സങ്കല്പവും ലക്ഷ്മി സരസ്വതി പാർവതി സങ്കല്പവും ഐശ്വര്യദേവതയായ ലക്ഷ്മി, വിദ്യാദേവതയായ സരസ്വതി, ശക്തിയുടെ ദേവതയായ പാർവതി നമുക്ക് ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 30-ാം തീയതി രാവിലെ നമ്മളുടെ വിദ്യാർത്ഥികളെ കൊണ്ടൊരു ലക്ഷാർച്ചനയുണ്ട് തൃശ്ശൂർ. നമ്മുടെ സ്കൂളിൽ സാധിക്കുന്നവരെല്ലാവരും വരണം. രാവിലെ കറക്റ്റ് 9 മുതൽ 10 മണി വരെ. അതേപോലെ അതിവിപുലമായ രീതിയിൽ October 24 ദീപാവലി പൊങ്കാലയുണ്ട്. 7 മണിക്ക് 6:30 ആരംഭിക്കും. ആരെപ്പോൾ വരുന്നോ അവർക്കത് നേരത്തെ തീർത്തിട്ട് പോകാം. പരമാവധി 45 മിനിറ്റ്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. എല്ലാം നിങ്ങൾക്ക് കലവും അതുപോലെ തന്നെ തീ കത്തിക്കാനുള്ള എല്ലാം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരിക. നമ്മുടെ ആറ്റുകാൽ പൊങ്കാല മാതിരി തന്നെ പൊങ്കാലയ്ക്കുള്ള ദ്രവ്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമോ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് ലഭ്യമാക്കുക. വലിയ വിപ്ലവകരമായൊരു മാറ്റം ഉണ്ടാവണം. ഞാൻ തന്നെ അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിത സന്ദേശവും പൂജാകർമ്മങ്ങളും ഞങ്ങളായിരിക്കും ചെയ്യുക. അവിടെ മുഗാംബികാ ദേവിയുടെ പടം ഉണ്ടായിരിക്കും, ആറ്റുകാൽ ഭഗവതിയുടെ പടം ഉണ്ടായിരിക്കും, ചോറ്റാനിക്കരമ്മയുടെ പടം ഉണ്ടായിരിക്കും. ആ പടത്തിൻ്റെ മുമ്പിലാണ് ഗംഭീരമായിട്ട് നമ്മളുടെ ദീപാവലി പൊങ്കാല. എല്ലാവരെയും അറിയിക്കുക. 1 മണിക്കൂറേ വേണ്ടു. അവിടേക്ക് വരാനുള്ള സമയം, പോകാനുള്ള സമയം പ്ലസ് 1 മണിക്കൂർ. തീർച്ചയായിട്ടും തൃശ്ശൂരുള്ളവരെ അറിയിക്കുക. വൻ വിജയമാക്കി തീർക്കുക. നമ്മൾ നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആധുനിക എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് പരമാവധി ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ധാരാളം INTUC കാരും കഴിഞ്ഞ പ്രാവശ്യം കൊറോണയ്ക്ക് മുമ്പ് INTUC കാരും
സി ഐ ടി യുക്കാരും എല്ലാവരും ആക്റ്റീവായിട്ട് വോളണ്ടിയേഴ്സായിട്ട് വന്നിരുന്നു. അത്ഭുതം തോന്നി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സി ഐ ടി യുക്കാർ വരിക, ഐ എൻ ടി യു സിക്കാർ വരിക സഹായിക്കാൻ, സ്ത്രീകളെയൊക്കെ സഹായിക്കാനായിട്ട്. നിങ്ങളവിടെ വന്നു, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു, നേതിച്ച് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ തന്നെയാണ് നേതിക്കുക. കഴിയുന്നതും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് വരിക. ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥന. ആ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടൊരു പൊങ്കാല നമുക്ക് സാധിക്കട്ടെ. വലിയ ആഘോഷ കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആഡംബരങ്ങളൊന്നുമില്ല, ചടങ്ങുകൾ ഗംഭീരമായിട്ട്. അത് ദീപാവലി ദിവസം 24 October. പ്രണാമം, നമസ്കാരം.